സയ്യിദ് മുഹമ്മദ് ജലാൽ മസ്താനുൽ ബുഖാരി റളിയല്ലാഹു അൻഹു മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ അഭൂതപൂർവമായ കറാമത്തുകളുടെ ഉടമയായ മംഗലാപുരം ബന്ദറിലെ ഈ മഹാന്റെ മസാറിലെത്താം. ഒത്തിരി കുതുബുകൾക്ക് ജന്മം നൽകിയ കവരത്തിയിൽ ഹിജ്റ 1284 റജബ് 27 വെള്ളിയാഴ്ചയിലാണ് ജനനം. ആശ്ചര്യജനകമായ ഈ വിശുദ്ധ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവർത്തിച്ചും പ്രയത്നിച്ചും ഇതിനു നിമിത്തമായത് സയ്യിദ് മൗലാൽ ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന ഇന്ന് കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാനാണ്. ഈ മഹാനുഭാവനും ജനനം കൊണ്ട് കവരത്തിയെങ്കിലും ആത്മീയ ജീവിതം കണ്ണൂരാണെന്ന് കണ്ടറിഞ്ഞിരുന്നു. തൻ്റെ ജന്മനാട്ടിൽ നിന്ന് തന്നെ തനിക്കൊരു സന്താനം പിറവികൊള്ളണമെന്ന് തൻ്റെ ഉത്കടമായ ആഗ്രഹം അക്കാലത്തെ ആരിഫീങ്ങളിൽ പ്രധാനിയായ സയ്യിദ് ഖാസിം വലിയുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിൽ സൽമ എന്ന മഹദിയുടെ വീട്ടിൽ വെച്ച് പറഞ്ഞപ്പോൾ ഖാസിം വലിയുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ആ കുട്ടിയെ സൽമാക്ക് നൽകുക. സിറ്റി മൗലാതങ്ങളുടെ വിശുദ്ധമാം വായിലൂടെ പ്രവചിച്ചും പ്രവർത്തിച്ചും ഒരു തിരുജന്മത്തിന് നിമിത്തമായ സന്ദർഭം കൂടിയായിരുന്നു അത്. നിന്റെ അഞ്ചാം തലമുറയിൽ ഒരാൺകുഞ്ഞ് പിറക്കും, അവനിക്ക് എന്റെ പേര് നൽകുക. അങ്ങനെയാണ് ഹിജ്റ 1284 അഹ്മദ് വലിയുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു മകനായി ബന്ദർ മോലാത്തങ്ങൾ കവരത്തി ദ്വീപിൽ ജനിക്കുന്നതും പേര് വെക്കുന്നതും. ആ പ്രവചനം പകല് പോലെ പുലർന്നതും പല വഴിയായി വ്യാപിച്ചിരുന്ന ഖാദിരി, റിഫാഇ, ജിസ്തി, സുഹ്രവർദി എന്നീ നാല് തരീഖും ഒന്നായി സംഗമിച്ചതും ഈ ബന്ദർ മൗലയിലൂടെയാണെന്ന് നാം അറിയുമ്പോൾ എത്രമേൽ ഉജ്ജ്വലമായിരിക്കും ജലാലിയത്തിൻ്റെ പ്രോജ്വലത എന്ന് നാം ഊഹിക്കുന്നതിലും അപ്പുറത്താണ്. 90 ലക്ഷത്തിലേറെ ഔലിയാക്കളെ വാർത്തെടുത്തു തൻ്റെ ഖിലാഫത്ത് സ്വാലിഹ് മൗല റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച് മംഗലാപുരം ബന്ദർ ജുമാ മസ്ജിദിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു.